രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന 18-ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അവസാനിച്ചപ്പോൾ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ 292 സീറ്റുകളിൽ വിജയിച്ച് 3-ാം തവണയും സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങളിലാണ്. എന്നാൽ തുടർച്ചയായി 3-ാം തവണയും ജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനങ്ങളൊന്നും ബി ജെ പി ക്യാമ്പുകളിൽ പ്രകടമായിരുന്നില്ല. അതേസമയം 234 സീറ്റുകളിൽ വിജയം നേടിയ ഇന്ത്യാ മുന്നണി ആഹ്ലാദ ആരവങ്ങളിലാണ് താനും. എന്താണിതിന് കാരണം? തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരിക്കുമ്പോഴും ഇന്ത്യാ മുന്നണി സന്തോഷിക്കുന്നത് എന്തിനാണ്? രണ്ടായിരത്തി 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 303 സീറ്റുകളിലായിരുന്നു ബി ജെ പി വിജയിച്ചത്. എൻ ഡി എ 353 സീറ്റുകളിലും ഭരണത്തിലേറാൻ ആവശ്യമായ കേവല ഭൂരിപക്ഷം 272 സീറ്റെന്ന മാന്ത്രിക സംഖ്യ ഒറ്റയ്ക്ക് തന്നെ തികച്ച ബി ജെ പിക്ക് ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് അതീതമായി അവരാഗ്രഹിക്കുന്ന പോലൊരു ഭരണമായിരുന്നു ആ 5 വർഷവും നടത്താൻ സാധിച്ചത്. കൂടാതെ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിന്റെ പദവി പോലും ലഭിക്കാൻ സാധിക്കാതെ പ്രതിപക്ഷ നിരയിലെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നാമാവശേഷമായി പോയ കാലം അതാണിപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. വർഷം ഓരോന്ന് കഴിയും തോറും ശക്തരാവുകയും അടിസ്ഥാന ആശയമായ ഹിന്ദുത്വക്കായുള്ള കളം വരക്കലുകൾ സജീവമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്കെതിരെ നിലനിൽപ്പിനായുള്ള അവസാന പോരാട്ടമെന്ന നിലക്കായിരുന്നു കോൺഗ്രസ് 2019 തിരഞ്ഞെടുപ്പിനെ സമീപിച്ചത്. 3-ാം മുന്നണി എന്ന ആശയം അന്ന് ഉണ്ടായിരുന്നെങ്കിലും ഓജസ്സും തേജസ്സും ഇല്ലാത്ത ഒന്നായിരുന്നു അത്. അന്ന് 2019 അവസാനത്തെ ബസ്സാണ് ഇതെന്ന് പോലും പറഞ്ഞു പരാജയപ്പെട്ടാൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് പോലും അവതാളത്തിലാകുമെന്നുള്ള പ്രചരണത്തിനൊടുവിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയും ഫലം വരികയും ചെയ്തപ്പോൾ വൻ തോൽവിയായിരുന്നു ഫലം. ഗാന്ധി കുടുംബം മത്സരിച്ചു പോന്നിരുന്ന അമേഠിയിലടക്കം പരാജയം ഏറ്റുവാങ്ങിയ രാഹുൽ ഞങ്ങൾ പറഞ്ഞതുപോലെ വെറുമൊരു പപ്പുവാണെന്ന ബി ജെ പി പരിഹാസങ്ങൾക്കിടയിലായിരുന്നു മോദി 2-ാം തവണയും അധികാരമേറുന്നത്. തുടർന്നുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും രാജ്യത്തിന്റെ പല ഭാഗത്തും ബി ജെ പി ഉൾപ്പെടുന്ന മുന്നണികൾക്ക് ഭരണം നേടാൻ സാധിച്ചു. ഇതിനിടയിലാണ് കേന്ദ്ര ഏജൻസികളെ അടക്കം ഉപയോഗിച്ച് കൂടെ നിൽക്കാത്തവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്കെതിരെ ഒരുമിച്ച് ഒരൊറ്റ മുന്നണിയായി നിലകൊള്ളണമെന്ന ആശയം പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ ഉദയം ചെയ്യുന്നത്. അത് ഇന്ത്യ എന്ന മുന്നണിയായി രൂപം കൊണ്ടതിൻ്റെ പിന്നാലെയായിരുന്നു ആശയത്തിൻ്റെ അമരക്കാരനായ നിതീഷ് യാദവ് എൻ ഡി എ പാളയത്തിലേക്ക് കളം മാറ്റി ചവിട്ടിയത്. എന്നാൽ കൂട്ടായി നിലകൊണ്ട് സീറ്റ് വിഭജനത്തിലും പ്രചരണത്തിലുമടക്കം വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യ മുന്നണി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടെ സ്പേസ് ഉറപ്പിക്കുകയായിരുന്നു. സംസ്ഥാന നിയമസഭകളിൽ കൂടുതൽ സീറ്റ് നേടിയിട്ടും ഭരണചക്രത്തിലേറാനാകാതെ കോൺഗ്രസ് നിന്നുപോയ കാലം. പണമെറിഞ്ഞും ഏജൻസികളുടെ അന്വേഷണം കാണിച്ച് ഭയപ്പെടുത്തിയും MLA മാരെ മറുകണ്ഠം കാണിച്ച ബി ജെ പി ചാണക്യതന്ത്രം. നോട്ട് നിരോധനവും ഇലക്ട്രോൾ ബോണ്ടുമടക്കം പ്രതിപക്ഷ കക്ഷികളെ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് തള്ളിവിട്ട സമയം. ഏറ്റവും ഒടുവിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും കോൺഗ്രസ് ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു ബി ജെ പി. കേജ്രിവാളിനെയും ഹേമന്ത് സോറനെയും പോലെയുള്ള മുഖ്യമന്ത്രിമാരെ ജയിലിലാക്കി. ഒരു വേള ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ഏജൻസികൾ പോലും ബി ജെ പി നേതാക്കൾക്ക് അനുകൂലമായി നടപടി കൈക്കൊള്ളുകയുണ്ടായി. ഒടുവിൽ എക്സിറ്റ് പോളുകളിലടക്കം വൻ പരാജയം പ്രവചിക്കുകയുണ്ടായി. ഇങ്ങനെ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ശ്രമിച്ചവർക്ക് മുന്നിൽ മത്സരിച്ചാണ് ഇന്ത്യാ മുന്നണി 234 സീറ്റുകൾ സ്വന്തമാക്കുന്നത്. 400 സീറ്റുകൾ എന്ന സ്വപ്നവുമായി മത്സരിക്കാൻ ഇറങ്ങിയ ബി ജെ പിക്ക് അതിനടുത്ത് പോലും എത്താൻ സാധിച്ചില്ല. അതേസമയം ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിൽ കേവലം 50 സീറ്റുകളുടെ വ്യത്യാസത്തിൽ മികച്ച പ്രതിപക്ഷമായിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്ത്യാ മുന്നണിയുടെ ആഹ്ലാദത്തിന് കാരണം. കൂടാതെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ആലയിൽ ബീഹാറിന്റെ മടിത്തട്ടിൽ വളർന്നു വന്ന നിതീഷ് കുമാറും ആന്ധ്രയിൽ നിന്നുള്ള ചന്ദ്രബാബു നായിഡുവും ആരധികാരത്തിലിരിക്കണമെന്ന് തന്ത്രപ്രധാന തീരുമാനം കൈക്കൊള്ളേണ്ടവരാകുന്ന അവസ്ഥയും ഇന്ത്യാ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. എങ്ങോട്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടാൻ സന്നദ്ധനായ നിതീഷ് അടക്കമുള്ളവരുള്ളിടത്ത് സാഹചര്യം അനുകൂലമായാൽ മന്ത്രിസഭ രൂപീകരണം പോലും ഇന്ത്യാ മുന്നണിക്ക് സാധ്യമായേക്കാം. അതുണ്ടായില്ലെങ്കിലും അടുത്ത 5 വർഷവും എൻ ഡി എക്ക് നിരന്തരം വെല്ലുവിളികൾ പാർലമെന്റിനകത്തും പുറത്തും തീർക്കാൻ അവർക്ക് സാധിക്കും. പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയുമായി ഇറങ്ങിയ ബി ജെ പിയെ തളച്ച സന്തോഷത്തിലാണ് ഇന്ത്യാ സഖ്യം. ഇതുവരെ കണ്ടതുപോലൊരു സർവശക്തരായ ബി ജെ പി ഇനി അധികാരത്തിൽ ഉണ്ടാവുകയും ചെയ്യില്ല. ഇതിനപ്പുറം വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയം തങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നുവെന്ന തിരിച്ചറിവും വിജയം അധികം അകലെയല്ലെന്ന പ്രതീക്ഷയും ഇതൊക്കെ അവർക്ക് സന്തോഷിക്കാൻ ധാരാളമാണ്.